എവിടെയായി ഗൗതം ഇവിടെ നാനാരാ ഗൗതം സോഫ്റ്റ് വെള്ളം അടിച്ചുകൊണ്ട് ജോലി പോയി ഞാൻ നല്ല മെടുക്കനാ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം പ്ലീസ് വേറെ ആരോടും പോയി ചോദിക്കണോ എക് മിനിറ്റ് ദേഹത്ത് തുടരുത് നമ്മളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരല്ലേ ഒരു ജോലി തന്നാ മതി പ്ലീസ് ഒന്ന് പോടോ എടാ നമുക്കൊരു പണി ചെയ്താലോ ഗൗതം വരുന്നതിന് മുമ്പ് കല്യാണ പെണ്ണെ കിഡ്നാപ്പ് ചെയ്താലോ ബെസ്റ്റ് ഐഡിയ യെസ് കല്യാണ പെണ്ണെ കിഡ്നാപ്പ് വെരി ഗുഡ് ജോബ് ഞാൻ ഇതെന്തായാലും ഫിക്സ് ചെയ്തിരിക്കുന്നു വിത്തിൻ സെക്കൻഡ് കിഡ്നാപ്പ് അങ്ങനെ ഒരു ജോലി നീ എന്തിനാണ് അവനോട് പറയാൻ പോയത് കുളമാക്കും അവൻ വെള്ളം അടിച്ചോണ്ട് വെറുതെ ഒന്നും പറയാൻ പറ്റില്ല നീ വന്നേ നിത്യമോളെ കാണാൻ ഇപ്പൊ എന്തൊരു ഭംഗിയല്ലേ മര്യാദയോടെ സംസാരിക്കണം എന്റെ പേരിൽ 12 ക്രിമിനൽ കേസുകളുണ്ട് യു റെസ്പെക്ട് പ്ലീസ് റെസ്പെക്ട് ചെയ്യണമെന്ന് റെസ്പെക്ട് ഒരു കിഡ്നാപ്പ് ശരിക്ക് ചെയ്യാൻ അറിയാത്ത ആളാ 12 കേസ് ഒരു വലിയ ക്രിമിനൽ അമ്മയാണ് സത്യോടെ പറഞ്ഞത് ഞാൻ വലിയൊരു ക്രിമിനലാ എന്റെ പേര് കേട്ടാൽ പോലീസിലുള്ളവന്മാര് പെടുക്കും അറിയോ എനിക്ക് അതൊന്നും കേൾക്കണ്ട അവിടെ നിത്യയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണോ ചെറുക്കൻ നിന്റെ കല്യാണം നടന്നു തന്നെ സത്യ കൊള്ളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിതി ഇതാണെങ്കിൽ കല്യാണം മുടക്കാൻ വന്ന നമ്മുടെ സ്ഥിതി എന്തായിരിക്കും ആരാ നിങ്ങള് നിങ്ങൾ ആരുടെ കൂട്ടുകാരാ നിങ്ങൾ എവിടുന്നാ വരുന്നത് കാസർഗോഡ് എറണാകുളം എവിടെ ആയാലും എന്താ സാർ കല്യാണം അല്ലേ പ്രധാനം നിത്യ ഒന്ന് കണ്ടിട്ട് വരട്ടെ അവിടെ പെണ്ണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക ആണുങ്ങളെ അങ്ങോട്ട് വിടാൻ പറ്റില്ല അയ്യോ അപ്പൊ ഇത് ലേഡിയാ എന്നാ പോയിട്ടോ മോളെ ഹലോ നിങ്ങൾ ഇവിടെ നിന്നാ മതി നിങ്ങൾ എവിടുന്ന് വരുന്നാ പറഞ്ഞത് തൃശ്ശൂര് കോട്ടയത്ത് നിന്നാ ഞാൻ വരുന്നത് ഇവനെ പിക്കപ്പ് ചെയ്തോട്ട് വരാം നെക്സ്റ്റ് കിഡ്നാപ്പിംഗ് അതുവരേക്കും യുവമാരൊന്ന് കൈകാര്യം ചെയ്തേക്ക് പ്രസിഡന്റ് മൈ ബോയ്സ് ഓക്കെ ഏതാവൻ എന്റെ കസിൻ ഡ്രൈവർ പേരാണോടാ എന്നെ കളിയൊക്കെ വരുന്ന എന്നെയാണ് ഇഷ്ടമെന്നും കല്യാണം കഴിച്ചിട്ടില്ലെന്നൊക്കെ ഗൗതം നിന്നോട് പറയാമായിരുന്നില്ലേ സ്റ്റൂപ്പിഡ് ഇപ്പോഴാണെങ്കിൽ എന്റെ പാരന്റ്സിനോട് ഓക്കെ പറഞ്ഞു മാരേജിന് റെഡി ആയിട്ട് ഞാനിപ്പോ ഒളിച്ചോടണെന്നാ പറയുന്നേ ഒന്നറിയും ഞാൻ നിന്നെ നമ്മളിവിടെ എന്ത് ചെയ്യും അത് പപ്പ ഗൗതമിന് മാരേജ് ആയിട്ടില്ല പിങ്കി പറഞ്ഞു പിങ്കി പറഞ്ഞു അത് എന്തൊരു കൺഫ്യൂഷനില് ഞാൻ മാരേജ് ആയെന്ന് ഞാൻ അവൻ്റെ അടുത്തേക്ക്